പൂപ്പാറ തോണ്ടിമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഏക്കർ കണക്കിന് കൃഷിനാശം ഉണ്ടായ കർഷകൻ ആത്മഹത്യയുടെ വക്കീൽ. ചേരിയാർ സ്വദേശിയായ ഇസ്രയേൽ പാട്ടത്തിനടുത്ത 1.5 ഏക്കറോളം ഭൂമിയിലെ ഏലം കൃഷി പൂർണ്ണമായും കാട്ടാന നശിപ്പിച്ചു. കഴിഞ്ഞ 3 ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ചേരിയാർ സ്വദേശിയായ ഇസ്രയേൽ പാട്ടത്തിനടുത്ത ഭൂമിയിലെ കൃഷിയാണ് ആനയുടെ ആക്രമണത്തിൽ പൂർണ്ണമായും നശിച്ചത്. ബാങ്ക് വായ്പ എടുത്താണ് കുടുംബം കൃഷി നടത്തിയിരുന്നത്. ചെടികൾ പൂർണ്ണമായും നശിച്ചതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകന് ഉണ്ടായിട്ടുള്ളത്. ഇസ്രയേലിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഭാര്യ റെജിനയുടെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി നടത്തിയിരുന്നത്. കുടുംബത്തിന്റെ ഏക വരുമാനമാണ് ആനയുടെ ആക്രമണത്തിൽ ഇല്ലാതായത്. സാധാരണ ബാങ്കിലിരുന്ന് 8 ലക്ഷം എടുത്ത് ഇത് കൃഷി ചെഞ്ച് വരണം. ഇപ്പോൾ എങ്ങൾക്ക് എതുമേ ചെയ്യ മുടിയാതെ അങ്ങ് ഒരു 40% ഇടത്തേക്ക് പട്ടയത്തെ വെച്ചിട്ട് ഇങ്ങേ ഇത് കൃഷി ചെഞ്ച് വരണം. കൃഷി നശിച്ചതോടെ പാട്ടത്തുകയും ബാങ്ക് വായ്പയും എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം. ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് കർഷകൻ പറയുന്നു. വിറകടിച്ച് ഒരു വിരലെല്ലാം മുറിഞ്ഞു പോയിരിച്ച് എങ്ങൾക്ക് ഒരു വഴിയുമില്ല. എന്താ സർക്കാരിതം പറ്റി എങ്ങൾക്ക് ഒരു നല്ല ഒരു ഒത്താശ ചെഞ്ച് ഞങ്ങൾ ചെയ്യണം. വീട് നല്ല നല്ല പെരയും ഇല്ല. ഇതിൽ എതിനാലും ഒരു കൃഷിയെല്ലാം നല്ല കിടച്ച് വീടെല്ലാം നല്ല വയ്ക്കലാമെന്നിരിക്കും. ഏതാനും ദിവസങ്ങളിലായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. മറ്റു കൃഷിയിടങ്ങളിലും നാശം വിതച്ചിട്ടുണ്ട്. അപകടകാരിയായ അരിക്കൊമ്പനെ മയക്കുപിടിവെച്ച് പിടികൂടുന്നതിനും ചക്കക്കൊമ്പൻ മൊട്ടവാലത്ത് തുടങ്ങിയ ആനകളെ റേഡിയോ കോളർ കടുപ്പിച്ച് നിരീക്ഷിക്കുന്നതിനുമായി ഹൈറേഞ്ച് സർക്കിൾ CCF ചീഫ് വൈൽഡ് ലൈഫ് ഫാറിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇടുക്കി മിഷൻ പൂപ്പാറ.